സ്റ്റോറീസ് ഫ്രണ്ട് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ജിനു ജീവൻ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് വേറൊന്നുമല്ല, കരിമ്പിൻ ജ്യൂസ് ആണ്. നമ്മൾ മിക്സിയിൽ എങ്ങനെ നമുക്ക് ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്ന കരിമ്പ് നല്ല പച്ച കരിമ്പാണ് കേട്ടോ, ഫ്രഷ് ആണ് സംഭവം. അപ്പം നമുക്ക് ഇതുകൊണ്ട് എങ്ങനെ ജ്യൂസ് ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ എന്തുകൊണ്ട് ഒരു ഇതുപോലത്തെ ഒരു തടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ ചെറിയ പീസുകളാക്കാൻ പോവുകയാണ്. നമ്മുടെ വീട്ടിൽ വലിയ മീനൊക്കെ മുറിക്കുന്ന ഒരു തടിയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇത് വേണം തടി എടുക്കാം. നമ്മളിങ്ങനെയുള്ളൊക്കെയുള്ള വെയിറ്റ് ഇതൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്യുമ്പം കഴിവതും കിച്ചണിൻ്റെ ഇതിലൊന്നും വെച്ച് സ്ലാബിലൊന്നും വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യരുത്, കാരണം അത് പൊട്ടിപ്പോകാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇതിങ്ങനെ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ വീണ്ടും നമ്മൾ ചെറിയ ചെറിയ വളരെ ചെറിയ പീസുകളാക്കി എടുക്കണം. ഈ അതുപോലെ തന്നെ ഈ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ അതിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതെല്ലാം ഇവിടെ അരിഞ്ഞ് ഞുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനെ ഇനി നമ്മൾ മിക്സിയിൽ ചാറിലിട്ട് അടിക്കാൻ പോകണം. അതിന് മുമ്പായിട്ട് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരു നാരങ്ങ ഇവിടെ നീരും കൂടെ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒന്ന് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് വേണമെങ്കിൽ കുറച്ചുകൂടെ നാരങ്ങ ചേർത്താൽ മതി. നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് നാരങ്ങയുടെ അളവ് ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ നാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് കുറച്ചായിട്ട് നമ്മൾ കരിമ്പ് അരിഞ്ഞ കഷ്ണങ്ങൾ കൂടെ കൂടിയിട്ടിട്ട് നന്നായിട്ട് അതിനെ അരച്ചെടുക്കണം. അപ്പം നന്നായിട്ട് നമ്മൾ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിനെ അരിഞ്ഞങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്കതിനെ പിഴിഞ്ഞെടുക്കാം. ഇപ്പം നമുക്ക് പ്രീതിയുടെ മിക്സി ആണെങ്കിൽ, നമുക്ക് പ്രീതിയുടെ മിക്സിനകത്താണെങ്കിൽ നമുക്ക് വേറെ സെപ്പറേറ്റ് ഇത് ജാറുണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് കിട്ടും. അപ്പോൾ ദേ നമ്മൾ ജ്യൂസ് എന്ത് ചെയ്തു, കുറച്ചുകൂടെ ലൂസാകാൻ വേണ്ടിയിട്ട് ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം നമുക്ക് പിഴിഞ്ഞെടുക്കണമല്ലോ. അപ്പം ഉണ്ടോ, കൈ കൊണ്ട് നന്നായിട്ട് നമുക്കിങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ കിട്ടും, നല്ലതായിട്ട് ജ്യൂസ് കിട്ടും. അതിനുശേഷം ഞാനിത് ഒറ്റയടിക്ക് പിഴിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തുണിയിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് കിട്ടും. അപ്പം ഇതുണ്ടോ, ഞാനെന്ത് ചെയ്തു, ബാക്കി ഉണ്ടായിരുന്ന കണ്ടിട്ട് മുഴുവൻ ഇതുപോലെ ഒരു അരിപ്പയിലിട്ടിട്ട് ഒരു സ്പൂൺ വെച്ച് പ്രസ് ചെയ്തപ്പോൾ നന്നായിട്ട് ആ ജ്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ ജ്യൂസ്. അപ്പോൾ നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സ് കൂടി ഇട്ടിട്ട് നമുക്കത് സെർവിങ് ബോളിലോട്ട് ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മളതിനെ ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് ഞാൻ എടുത്തു. ഇപ്പോൾ അടുത്ത ഗ്ലാസ്സിൽ ഇതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ടേസ്റ്റ് ചെയ്യാം. അപ്പം അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ട്രൈ ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.